എറണാകുളം മെഡിക്കൽ കോളേജിൽ നടന്നത് അനധികൃത ദത്ത് എന്ന വിവരങ്ങൾ. തൃപ്പൂണിത്തറ സ്വദേശികൾക്ക് കുഞ്ഞിനെ നൽകിയത് നിയമങ്ങൾ പാലിക്കാതെയെന്ന് ശിശുക്ഷേമ സമിതി ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ 24 പറഞ്ഞു. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ ആരോഗ്യ വിദ്യാഭ്യാസ വിഭാഗം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിൽ നിന്ന് റിപ്പോർട്ട് തേടും. മാസമായി തൃപ്പൂണിത്തുറ സ്വദേശികളുടെ സംരക്ഷണത്തിലാണ് കുഞ്ഞുള്ളത്. ശിശുക്ഷേമ സമിതിയെയോ CWC അറിയിക്കാതെയാണ് കുഞ്ഞിനെ കൈമാറിയത്. ദത്ത് അനധികൃതമാണെന്നും നിയമങ്ങൾ പാലിച്ചിട്ടില്ലെന്നും ശിശുക്ഷേമ സമിതി എറണാകുളം ജില്ലാ ഉപാധ്യക്ഷൻ KS അരുൺകുമാർ പറഞ്ഞു. രേഖകൾ ശിശുക്ഷേമ സമിതി പരിശോധിക്കുന്നുണ്ട്. ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷിക്കണം. ജനുവരി 30 ജനിച്ചതായി ജനറൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ദത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ശിശുക്ഷേമ സമിതി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ മെഡിക്കൽ കോളേജിൽ നിന്നും ആരോഗ്യ വിദ്യാഭ്യാസ വിഭാഗം വിവരങ്ങൾ ശേഖരിക്കും. വിശദ പരിശോധനയ്ക്കായാണ് സംഘം മെഡിക്കൽ കോളേജിലെത്തുന്നത്. കോളേജ് പ്രിൻസിപ്പളിൽ നിന്ന് റിപ്പോർട്ട് തേടും. സംഭവത്തിൽ കളമശ്ശേരി പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഗണേഷ് മോഹനെതിരെ നടപടി ആവശ്യപ്പെട്ട് മന്ത്രി പി രാജീവിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ഓഫീസിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സൂപ്രണ്ടിന്റെ അറിവോടെയാണ് വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നൽകിയതെന്ന് ആരോപിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ BJP പ്രതിഷേധിച്ചു. വിനീത VG 24 കൊച്ചി.